ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ കൂടുതലായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ശരിയല്ല അല്ലെ. സ്വിംഗ് ട്രേഡിൽ ഇട്ട സ്റ്റോക്കുകളൊക്കെ ലോക്ക് ആയിട്ട് എടുക്കുകയാണ്, കൂടുതൽ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻസ് അതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഓപ്ഷൻസിൽ സ്കാൽപ്പിംഗ് ആണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. അപ്പൊ ദിവസം ഞങ്ങളത് രേഖപ്പെടുത്തി വെക്കാറുണ്ട് ഒരു എക്സൽ ഷീറ്റിൽ. എപ്പോഴാണ് എൻട്രി എടുത്ത്, എപ്പോഴാണ് എക്സിറ്റ് ചെയ്ത്, എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എത്രത്തോളം ഫലപ്രദമാണെന്ന് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ അത് നോക്കി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ അത്തരം ഓപ്പർച്യൂണിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രൂപ്പ് കോളിൽ ഞങ്ങൾ ഇത്തരത്തിൽ സ്കാൽപ്പിംഗ് ട്രേഡ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് പോകുമ്പോൾ ഒരു മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റൊന്നല്ല, കഴിഞ്ഞ ഒരാഴ്ചയിൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഒരാളുടെ അടുത്ത് പറയുകയാണ്, അപ്പോൾ ഒരാളുടെ മാത്രം എടുത്ത് പറയുന്നത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് 3000, 2500, 4000 ഈ രീതിയിലാണ് പ്രോഫിറ്റ് എടുത്ത് പോകുന്നത്. കൂടുതൽ ലോട്ടൊന്നും എടുക്കില്ല, ഒരു 200 ക്വാണ്ടിറ്റി എന്നുള്ള തോതിലാണ് മാക്സിമം എടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ സ്ട്രാറ്റജി ആണെങ്കിലും ശരി, അതൊന്നും 100% ഉറപ്പ് പറയാൻ ആർക്കും പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വിപരീത ദിശയിൽ വരികയാണെങ്കിൽ നമ്മൾ മടി കൂടാതെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ. അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് പ്രതീക്ഷിച്ചു, ഒരു മാസത്തെ എക്സ്പയറിയിലല്ലേ എടുക്കുന്നത്, അപ്പൊ തിരിച്ച് കയറിക്കോളാം. സോ ഇനിയും സമയം കിട്ടും, ഒരു മാസത്തിനും സമയമുണ്ട്, അത് തിരിച്ച് കയറിക്കോളാം. ചിലപ്പോൾ തിരിച്ച് കയറി നല്ല പ്രോഫിറ്റിൽ എക്സിറ്റ് ആയേക്കാം. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഡൗണിലേക്ക് പോയി, അതൊരു കോൾ ഓപ്ഷൻ ആയിരുന്നു, വലിയ തോതിലുള്ള ലോസിലേക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആ ഒരു പൊസിഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു 1500, 2000 ലോസിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ അപ്പൊ നമ്മൾ തീരുമാനിച്ചെങ്കിൽ എന്തായാലും നമുക്ക് പ്രശ്നം വരില്ല. കാരണം എന്താ പറയുക, ഇപ്പൊ തന്നെ ലോസ് ഏകദേശം 10-25,000 രൂപയാണ്. അപ്പൊ ഇനി അത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. മാർക്കറ്റ് ഇനി തിരിച്ച് കയറുമായിരിക്കും, അപ്പൊ നമുക്ക് പ്രോഫിറ്റിൽ വരാം. ചിലപ്പോൾ 30,000 പ്രോഫിറ്റും വന്നേക്കാം, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ലോസ് ബുക്ക് ചെയ്യാത്തൊരു കാരണം കൊണ്ട് ഇത്രയും ദിവസം നമ്മൾ എടുത്ത പ്രോഫിറ്റ് ഒരൊറ്റ ട്രേഡിൽ ലോസ് ആയിട്ട് മാറണം. ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. നമ്മളവിടെ റിവേഴ്സ് ആണെന്ന് കണ്ട ഉടനെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കും, ഒരു 2000 ലോസ് ബുക്ക് ചെയ്തു. അടുത്ത ദിവസം നമ്മുടെ സ്ട്രാറ്റജിക്ക് വിപരീതമായി 2000 ലോസ് ബുക്ക് ചെയ്തു. അതിന്റെ അടുത്ത ദിവസവും നമ്മുടെ സ്ട്രാറ്റജിക്ക് വിപരീതമായി 2000 ലോസ് ബുക്ക് ചെയ്തു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നെ ആ ആഴ്ചയിൽ നമ്മൾ 5 ദിവസം നമ്മൾ 2000 എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 10,000 രൂപയാണ് നമുക്ക് ലോസ് വരുള്ളൂ മൊത്തം. അപ്പോഴും നമ്മൾ ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലാണ്. നേരെ മറിച്ച് ഒരൊറ്റ ട്രേഡ് നമ്മൾ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആവാം, ഇനി അതിൽ ലോസ് ആണെങ്കിൽ ഈ ഒരാഴ്ചത്തെ പൈസ പോയി. ഇതാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യം. മനസ്സിലായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ആഴ്ചയും നമ്മൾ 2500, 2000 സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് അടിച്ച് തിരിച്ച് കയറി നമ്മൾ വിചാരിച്ചതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്താൽ ഒരു പ്രശ്നമില്ല. കാരണം ഈ സ്ട്രാറ്റജീസൊക്കെ ഏകദേശം 60-70% സാധ്യത കൂടുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എൻട്രി എടുക്കുമ്പോൾ അത് താഴേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഴുമല്ലോ. ആ ഒരു പൊസിഷനിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അത് ഏതെങ്കിലും ഒരു ബയറോ സെല്ലറോ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. നിഫ്റ്റിയിൽ ഏതെങ്കിലും സെക്ടറിൽപ്പെട്ട സ്റ്റോക്കുകൾ അത്രയും വെയിറ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇതെല്ലാം മാറി മറിയും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് അവിടെ വ്യത്യാസം വരും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിലൊരിക്കലും നിങ്ങൾ കൂടുതൽ ചിന്തിക്കരുത്, കയറോ ഇറങ്ങോ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മുടെ ഒരു അനുഭവം മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഓക്കെ, ആ എക്സ്പീരിയൻസ്, കാരണം ഇപ്പൊ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്കാൽപ്പിങ്ങിലാണ്. അതാണ് അതിന്റെ ഇടയിൽ നമ്മളിപ്പോൾ വീഡിയോസിൽ അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഗ്രൂപ്പിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ ഒരിക്കലും ഓപ്ഷൻസിൽ വരണ്ട. അത് 5 ദിവസം ചിലപ്പോൾ കിട്ടിയെന്ന് ഒരു 6-ാമത്തെ ദിവസം നമുക്ക് ആവേശം കൂടും, എല്ലാം കൂടും. പിന്നെ നിങ്ങൾ എത്രത്തോളം പ്രോഫിറ്റ് എടുത്താലും ശരി, ആ മാർക്കറ്റ് നിങ്ങളുടെ കയ്യിലായി എന്നുള്ളൊരു ചിന്ത വന്നാൽ അവിടെ തുടങ്ങി നാശം. ഓക്കെ, അതും ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. എന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഏതാണോ കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ലെവലിൽ പോകാൻ ശ്രമിക്കുക. നമുക്ക്
കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ചിലപ്പോൾ ഈ സ്കാൽപ്പിങ്ങിലും ചിലപ്പോൾ പാളിച്ചകൾ സംഭവിക്കാം. അപ്പൊ എന്തായാലും സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം. നമ്മളിതിൽ രാജാവായി എന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട. ഓക്കെ, അത് ചിലപ്പോൾ നമ്മുടെ നാശത്തിലേക്ക് വഴിതെളിയിച്ചെന്ന് വരും. അപ്പൊ എന്തായാലും ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യണം തോന്നി. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യണവരാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. പിന്നെ കറക്കിക്കുത്തി മേടിക്കുന്ന പരിപാടി ആർക്കും ആണെങ്കിലും പറ്റും അല്ലെ. അതിനിപ്പോ ഇത് മനസ്സിലാക്കണമെന്നല്ല, ഓപ്ഷൻ ട്രേഡ് വേണമെന്നില്ല. നാളെ ഗ്യാപ് അപ്പ് ആണെങ്കിൽ പ്രോഫിറ്റ്, ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ലോസ് എന്നുള്ള ചിന്താഗതിയിൽ ഇതൊന്നും അറിയാത്ത ആളെ കൂടുതലേക്ക് വലിച്ചിടാം. ഓക്കെ, അപ്പൊ അതിൽ കാര്യമില്ല. എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അതിൽ വിപരീത ദിശയിൽ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും പിന്നെ ചാർട്ട് നോക്കി നമുക്ക് എങ്ങനെ ഒരു എൻട്രിയും എക്സിറ്റ് ഒക്കെ മനസ്സിലാക്കാം. ഇത് പഠിപ്പിക്കുന്ന കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പൈസ ആർക്കും ഒരു സമ്പാദിക്കാന്നല്ല, അവിടെ നഷ്ടം വരാതിരിക്കാൻ ശ്രമിക്കാം. നഷ്ടം വരാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഏതൊരു ബേസ്മെന്റ് ചെറിയ ലെവലിലെ കോഴ്സാണെങ്കിൽ ശരി, 100,000 കോഴ്സാണെങ്കിൽ ശരി, 50,000 കോഴ്സാണെങ്കിലും ശരി, അത് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന്റെ പിന്നാലെ നമ്മൾ വർക്ക് ചെയ്യണം. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ 100,000 കോഴ്സ് എടുത്തവരെല്ലാവരും ടോപ്പ് ട്രേഡേഴ്സ് ആയിരുന്നു അല്ല, അതിലൊരു 5 പേരൊക്കെ ആയിരിക്കും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം, അവരിന്ന് ട്രേഡറായിട്ടുണ്ടാവും. അതിപ്പോ ചെറിയ തോതിലുള്ള പൈസയ്ക്ക് പഠിച്ചവരാണെങ്കിലും ശരി, അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയവരെന്തായാലും ട്രേഡറായി തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതെന്തായാലും മനസ്സിലാക്കുക, ലോസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റോബോട്ടിക് ട്രേഡിംഗ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.